ഹലോ, അസ്സലാമു അലൈക്കും. ഒന്ന് നമുക്കിതാ ഇതുപോലുള്ള ഷോ ബോക്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഓർഗനൈസിംഗ് ബോക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കീപ് വാച്ചിങ്. അപ്പോ വെൽക്കം ബാക്ക്. എല്ലാവരും സേഫ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതാ ഇതുപോലുള്ള ഒരു കാർഡ്ബോർഡ്. നമ്മുടെ ഒരുപാട് ഷൂ ഒക്കെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ചെരുപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ബോക്സുകൾ കിട്ടും. അപ്പം ഇതുപോലുള്ള ബോക്സ് വെച്ചിട്ട് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുപോലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഓർഗനൈസിംഗ് ബോക്സ് ആണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് മെഡിസിൻസ് ഒക്കെ എന്ന് വെച്ചാൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഷെൽഫിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതായതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ ആദ്യം ഞാൻ ഇതായതുപോലെ ഒരു ജൂട്ട് റാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഉള്ളിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഓൾഡ് ക്ലോത്തൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഇതിൻ്റെ ഒരു സൈഡാണ് നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് നമ്മൾ നാല് സൈഡിലും ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിങ്ങനെ മറിച്ചിട്ട് ഇത് ഇതുപോലെ ഉള്ളിലേക്ക് ബോക്സിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഉള്ളോട്ടാക്കിയെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉൾഭാഗം ഫുള്ളായിട്ട് ഇത് വെച്ച് കവർ ചെയ്തെടുക്കാൻ പറ്റും. ബോക്സ് നമ്മൾ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഇതുപോലെ കാർഡ്ബോർഡ് പീസ് ഞാൻ രണ്ടെണ്ണം ഇതുപോലെ ജൂട്ട് കൊണ്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതും ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഇതിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഒന്ന് ഉൾഭാഗത്തും മറ്റേത് നമുക്ക് പുറത്ത് താഴെ ഭാഗത്തും ആയിട്ടാണ് സ്റ്റിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഉൾഭാഗം ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ചുറ്റുഭാഗവും നമുക്കൊന്ന് കവർ ചെയ്ത് നല്ല അടിപൊളി ഡിസൈനൊക്കെ ആക്കിയിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു വൈറ്റ് ഒരു റോപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മേക്രെയിം ഒക്കെ പോലുള്ള ഒരു റോപ്പാണ്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന ബോക്സിൻ്റെ കുറച്ചൊരു അധികം വരുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് പീസ് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ അളവിനനുസരിച്ചിട്ട് ഇത് നമ്മൾ നോക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇത്രയും പീസുകൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കിതാ ഈ ഒരു രീതിയിൽ ചുറ്റുഭാഗം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. Thank you.
ഇതിൻ്റെ ഫുള്ള് നാല് സൈഡും ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കിയുള്ള പോർഷന് ഉള്ളോട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും എന്താ പറയുക, സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് വെച്ചിട്ട് നമ്മളിതുപോലെ പ്രസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് ഫുള്ള് നമ്മളെ കൈമേലൊക്കെ ആയിട്ട് അത്യാവശ്യം ചൂടുവാണല്ലോ ഇതിനുണ്ടാവുക. അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്തിട്ട് തന്നെ എല്ലാവരും ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റിക്ക് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മളിതാ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഗ്ലൂ സ്റ്റിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അങ്ങനെതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ബോക്സ് മേക്ക് ഓവർ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. അപ്പോൾ ഞാനിതാ ഇത് നമ്മുടെ മക്കളുടെ ഇതുപോലെ മെഡിസിൻസൊക്കെ എപ്പോഴും ഉണ്ടാവും വീട്ടിൽ അവിടെ ഇവിടെ ആയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിലിട്ടിട്ട് ഞാനൊന്ന് ഓർഗനൈസ് ചെയ്തിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് സ്കൂളിലേക്കുള്ള എന്തെങ്കിലും പെന്നും അതുപോലുള്ള ഐറ്റംസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനോ ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പഴയ ഷൂ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല യൂസ്ഫുൾ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.